ആ നന്മകൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യബോധത്തോടു കൂടിയോ തിരിച്ചു കിട്ടണമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയൊന്നും തന്നെയല്ല പലതും നമ്മൾ ചെയ്യുന്നത്. സാമൂഹിക ജീവി എന്നുള്ള നിലയ്ക്ക് മനുഷ്യൻ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്താം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുക, നാട്ടിൽ മാത്രമല്ല ലോകത്തെല്ലാവിടെയും. ഇന്ന് തന്നെ ഇപ്പോഴുള്ള താപനില പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ദിവസം 40-നോടടുക്കുക, മനുഷ്യർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നീട് പക്ഷികളുടെ കാര്യം പറയേണ്ടത്, അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊന്നും ലഭിക്കുന്നില്ല, പ്രത്യേകിച്ച് ഈ നഗര പ്രദേശം. ഇവിടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതൊരു എയർ കണ്ടീഷൻ ചെയ്ത രീതിയിലുള്ള, ഞങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു സ്ഥലമാണ്. ഇവിടെ എയർ കണ്ടീഷൻ ചെയ്ത റൂമിനേക്കാളും സുഖശീതലമായ സമയം ഏത് സമയത്തും ഇവിടെ ചെലവിടാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. വലിയ മരങ്ങളൊക്കെയും മുറിക്കാതെ അത് നിലനിർത്തുവാനുള്ള ശ്രമമൊക്കെ എന്നും സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തും ഉണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായി ഇവിടെ വരുന്ന ആ സുഖശീതല ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്തുന്ന പക്ഷികൾക്ക് ഒരു ദാഹജലം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കടമയാണ്. ജീവിതത്തില് കുട്ടികളെ സംബന്ധിച്ച് പല മാതാപിതാക്കളും ആഗ്രഹിക്കുക അവരുടെ പഠനത്തിന്റെ ഭാഗമായി A+ഓടുകൂടി ഏറ്റവും വലിയ വിജയം ലഭിക്കണമെന്നാണ് പൊതുവെയുള്ള രക്ഷിതാക്കളൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാൻ പൊതുവെ പറയാറ് പരീക്ഷയിൽ A+ ഒക്കെ വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ ഭാഗമായുള്ള A+ നേടുകയാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ ജീവിതത്തിന്റെ A+ നേടുന്നതിന് വേണ്ടിയുള്ള കടമകളാണ് മാർത്തോമ സ്കൂളിലെ റിക്സ് മാസ്റ്ററുടെ നേതൃത്വത്തിലും അധ്യാപകരുടെ നേതൃത്വത്തിലും PTAയുടെ നേതൃത്വത്തിലും ഇവിടെ നടത്തുന്നത്. ഇത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പരിസ്ഥിതിയുടെ ഭാഗമായതിന്റെ ബോധവൽക്കരണമൊക്കെ വളരെ ഗൗരവമായി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ചിട്ട് ബോധ്യമൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികളായിട്ടുള്ള ഇവർക്കും വരാൻ പോകുന്ന ജനിക്കാൻ പോകുന്ന തലമുറയ്ക്കും ഈ ഭൂമി അവകാശപ്പെട്ടതാണെന്നും അത് നിലനിർത്തേണ്ടത് ഈ നാട്ടിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നുള്ള പൂർണ്ണ ബോധ്യമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടി ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി June 5 പരിസ്ഥിതി ദിനത്തിന് 10,000 ചെടികളാണ് നട്ടുവരുന്നത്. പക്ഷെ പലപ്പോഴും അത് സംരക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ ഒരു വിമുഖത നമ്മുടെ നാട്ടില് ചെറുതായിട്ടൊക്കെയാണ്. എല്ലാവരും അങ്ങനെയല്ല, ഇവിടെയും ഇത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ കൃത്യമായിട്ട് ആളുകളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലത്ത് പൂർണ്ണമായും അതിൻ്റെ ആവശ്യം വരുന്നില്ല. കൃത്യമായി അതിനൊരു നിരീക്ഷണ കമ്മിറ്റിയും ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ എൻ്റെ ഒരു വിനീതമായുള്ള അഭിപ്രായം, ഈ പ്രദേശത്ത് മാത്രമല്ല ഈ അക്കാദമിക്ക് ചുറ്റും ഈ മതിലിന് ഈ കെട്ടിടത്തിന്റെ പിന്നിലേക്കും ഇത് വ്യാപിപ്പിക്കണം എന്നൊരു അഭിപ്രായം കൂടി ഇവിടെ പങ്കുവെക്കുക. അപ്പൊ അതിനുവേണ്ടി ഉള്ള സഹായങ്ങൾ ഞങ്ങളുടെ കൂടെ ആളുകളും ചെയ്യാൻ തയ്യാറാണ്. ബന്ധപ്പെട്ട് ഇവിടെ സ്ഥാപിച്ച ഈ ചെടി ഈ വെള്ളം സംഭരിക്കാനുള്ള പാത്രങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സ്ഥാപിച്ചുകൊണ്ട് അക്കാദമിയിലേക്ക് കൂടുതൽ പക്ഷികളെയും അതുപോലെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട മാർത്തോമ സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചിട്ടുണ്ട്. ചെറിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.